സൂചിപ്പിച്ചതുപോലെ തന്നെ കാരണം ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട അതിൻ്റെ ആഘാതത്തിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ജോലി എന്നുള്ളതൊന്നും എല്ലാവർക്കും അത്ര അല്ല ചിലർക്കാണെങ്കിൽ ശാരീരികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് താനും കോവിഡിൻ്റെ ബാക്കി പത്രമായി അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സമയത്താണ് ഒരു മുപ്പത്താറ് മാസം അയ്യായിരം രൂപ കിട്ടിയാൽ പതുക്കെ പതുക്കെ ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു കയറാം ആ ഒരു പ്രതീക്ഷയിലായിരുന്നു പലരും കഴിഞ്ഞിരുന്നത് പക്ഷെ അത് ഇപ്പോൾ കിട്ടുന്നില്ല എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ രണ്ട് ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് സർക്കാരിന് മുന്നിലേക്ക് കൊണ്ടുവന്നത് രണ്ട് ഉദാഹരണങ്ങളല്ല ഒരു രണ്ടായിരം പേരെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് ഈ തരത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്നവരുണ്ട് ഇനി പ്രശാന്ത് തന്നെ ഈ റിപ്പോർട്ട് ചെയ്ത പ്രശാന്ത് തന്നെ പ്രശാന്ത് കൂടുതൽ വിവരങ്ങൾ നൽകും പ്രശാന്ത് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞുകൊണ്ടാണോ ഈ കോവിഡ് ധനസഹായവും മുടക്കുന്നത് സർക്കാർ ഇപ്പോൾ ഇത് പ്രഖ്യാപിച്ച ഒരു സമയത്ത് എത്ര കാലം ഈ ആളുകൾക്ക് കിട്ടിയിരുന്നു എത്ര പേരാണ് ഈ തരത്തിൽ ഈ സർക്കാരിന്റെ കനുവുന്നത് എന്തെങ്കിലും ഒരു മറുപടി ഇവർക്ക് കിട്ടുന്നുണ്ടോ അഞ്ജിത ഏകദേശം പന്ത്രണ്ടായിരത്തോളം അപേക്ഷകൾ ഇതിനോടകം തന്നെ സർക്കാരിന്റെ മുന്നിലേക്ക് റവന്യൂ വകുപ്പിന്റെ മുന്നിലേക്ക് ലഭിച്ചിട്ടുണ്ട് ഇവിടെ പ്രധാനം അയ്യായിരം രൂപ വെച്ച് മുപ്പത്തിയാറ് മാസം ലഭിച്ചതുകൊണ്ട് ഒരാളുടെ ജീവിതം മാറിമറിയില്ല പക്ഷേ ഒരു ഈ പ്രതിസന്ധിയുടെ ഒരു കാലത്ത് അവർക്ക് പുതിയൊരു മാർഗം കണ്ടെത്തുന്നത് വരെ ഒരു വലിയ കൈത്താങ് തന്നെയാണ് ഈ സഹായം അതുകൊണ്ട് തന്നെ ഈ അൻപതിനായിരം രൂപ ആദ്യം ഈ മരണപ്പെട്ടവർക്ക് കേന്ദ്രത്തിൻ്റെ സഹായം ലഭിച്ചിരുന്നു ആ സഹായം കിട്ടിയവർക്ക് ഇത് ഉറപ്പാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഭരണകൂടത്തിനുണ്ട് അതുപോലും ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മൾ അന്വേഷിച്ച പല വിവരങ്ങളും അതായത് ചിലരൊക്കെ നമ്മളോട് സംസാരിക്കാൻ മടിക്കുന്നു കാരണം അവർ അപേക്ഷിച്ച് കാത്തിരിക്കുന്നു ഉദ്യോഗസ്ഥരോട് ഇക്കാര്യം നമ്മൾ ഇങ്ങനെ മാധ്യമങ്ങൾ അന്വേഷിച്ചതായി അറിഞ്ഞപ്പോൾ അതിനുശേഷം പിന്നെ പിന്മാറിയവരുണ്ട് അതായത് പിന്നീട് അവർക്ക് അത് കിട്ടാതെ പോകുമോ എന്ന ആശങ്ക ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടല്ല അതിലധികമുണ്ട് ഒട്ടേറെ ഉദാഹരണങ്ങൾ ഒട്ടേറെ ആളുകളുടെ ജീവിതങ്ങൾ കഥ പറയാനുണ്ട് പക്ഷേ ഇതാണ് വിഷയം നമ്മൾ കഴിഞ്ഞ ദിവസം അന്വേഷിക്കുമ്പോൾ കൊടുത്തു തുടങ്ങി എന്നാണ് ലാൻഡ് റവന്യൂ അഡീഷണൽ കമ്മീഷണർ പറഞ്ഞത് അതായത് പാലക്കാട് പോലുള്ള ജില്ലകളിൽ അപേക്ഷകൾ കുറവാണ് അവിടെ ഏഴു മാസമൊക്കെ അതായത് ഏഴ് ഗഡുക്കളൊക്കെ കൊടുത്തു തുടങ്ങി ഒന്നേകാൽ വർഷം മുൻപ് പ്രഖ്യാപിച്ചൊരു പദ്ധതിയാണ് ഏഴേകാൽ ഏഴ് മാസം മുൻപാണ് പരമാവധി അത് പല ജില്ലകളിലും മൂന്ന് ഗഡുക്കൾ ആയി കൊടുത്തു തുടങ്ങിയിട്ടുള്ളൂ ഈ അപേക്ഷിച്ചവർക്ക് മുഴുവൻ അല്ലെങ്കിൽ ഈ അൻപതിനായിരം രൂപ കിട്ടിയവർക്ക് മുഴുവൻ അവർ ഈ കോവിഡ് പട്ടികയിൽ കോവിഡ് ബാധിച്ചു മരിച്ചു എന്ന അവരുടെ പട്ടികയിൽ കയറിയവരാണ് ഇടം നേടിയവരാണ് അതുതന്നെ വളരെ പ്രയത്നിച്ച് ഇടം നേടിയതാണ് അതുണ്ടാക്കിയ പുകയിലെല്ലാം നമ്മൾ കണ്ടതാണ് ഈ അർഹതപ്പെട്ടവർ പോലും പട്ടികയ്ക്ക് പുറത്തു നിൽക്കുന്നതല്ല ഇനിയും അങ്ങനെ പട്ടികയ്ക്ക് പുറത്തു നിൽക്കുന്നവരുണ്ടാകും അപ്പോൾ അവർക്ക് പോലും ഈ സഹായം ലഭിച്ചു തുടങ്ങിയില്ല എന്നത് ഈ കോവിഡിൻ്റെ ഉണ്ടാക്കിയ ആഘാതം അത് വീടുകളിൽ വലിയ അനിശ്ചിതത്വവും വലിയ ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം വീട്ടിലൊരു പ്രധാനപ്പെട്ട വരുമാനം നൽകിയിരുന്ന പ്രത്യേകിച്ച് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന ഒരു ആനുകൂല്യമാണ് വരുമാനം ഉണ്ടാക്കിയിരുന്ന ഒരാൾ കോവിഡ് കവർന്ന് ഇല്ലാതാകുമ്പോൾ ആ മുഴുവൻ സാമ്പത്തിക താളവും അവരെ കണ്ടെത്തി ഈ സഹായം നൽകേണ്ടത് ബന്ധപ്പെട്ടവരുടെ ഉത്തരവാദിത്വം തന്നെയാണ് അത് ഇനിയെങ്കിലും ഉണ്ടാകണമെന്നതാണ് നമുക്ക് പറയാം തീർച്ചയായും പ്രശാന്ത് നമ്മുടെ ഉദ്ദേശവും അത് തന്നെയാണല്ലോ കാരണം സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ഈ റിപ്പോർട്ടുകൾ വെക്കുകയാണ് ഈ അയ്യായിരം എന്നുള്ളത് ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നിലവിലെ സാഹചര്യത്തിൽ കോവിഡ് കാരണം ഒറ്റവരും ഉടയവരുമൊക്കെ നഷ്ടമായവർക്ക് വലിയ ഉപകാരപ്പെടും അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അതിനൊരു അമാന്ദമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണം വളരെ വേഗത്തിൽ പരിഹരിക്കണം എന്നാണ് പറയാനുള്ളത്